ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംഗോ ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കൂടുതൽ പേരെന്നോട് സംശയം ചോദിച്ചൊരു കാര്യമാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ ഓരോ റിപ്ലൈ തന്നെ കൊടുക്കണം, അപ്പോൾ അതിന് വേദം എനിക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ കൂടുതൽ പേര് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവരൊക്കെ വീഡിയോ ഉള്ളപ്പോൾ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒരു വലിയ ഇതില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു അവരൊക്കെ പറയണത് അവരുടെ ഇതിലായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ അനുഭവം എന്താ വെച്ചാൽ ഞാൻ പറയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ, അനക്കത്തിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന റിപ്ലൈ കൊടുക്കണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നല്ല കമൻറ്റ് ആയാലും ചീത്ത കമൻറ്റ് ആയാലും നിങ്ങൾ കാര്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, അനക്കം എല്ലാവരെയും കൂടുതൽ ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് 5 മാസമായിട്ട് അനക്കം കിട്ടണില്ല, എന്താ കിട്ടാത്തത്, ടെൻഷനാവണം, പേടിയാവണം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എനിക്ക് 5 മാസമായപ്പോൾ ഫസ്റ്റ് ഡെലിവറിയിൽ എനിക്ക് 5 മാസമായപ്പോൾ അനക്കം അറിഞ്ഞ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനക്കം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടൊരു അനക്കം ഒരു നമ്മുടെ വയറ്റിലൊക്കെ ഒരു തുമ്പിയൊക്കെ ഇങ്ങനെ അനങ്ങണ പോലെ, അതായത് ചിത്രശലഭമൊക്കെ ഇങ്ങനെ അനങ്ങണ ആ ഒരു ഫീലായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതായത് ഫസ്റ്റ് ഡെലിവറി സമയത്ത്, പ്രഗ്നൻസിയുടെ ടൈമിൽ. അപ്പോൾ 5 മാസം എത്തിയപ്പോഴും എനിക്കങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ അനഞ്ഞ് മറിയണം അങ്ങനെ അങ്ങനത്തെ ഫീലൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എനിക്കൊരു 7 മാസമൊക്കെ എത്തി തുടങ്ങിയപ്പോഴാണ് കറക്റ്റ് വയറ്റിലൊരു അനക്കമൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഈ 20 ആഴ്ചയാകുമ്പോൾ അനക്കം അറിയുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, 5 മാസമാകുമ്പോൾ അനക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഒരു 6 മാസം 7 മാസമൊക്കെ ആകുമ്പോഴേക്കും എന്തായാലും അനക്കം വന്നു തുടങ്ങും. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ 2-ാമത്തെ ഡെലിവറി ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 3 മാസമൊക്കെ തന്നെ ചെറിയ അനക്കങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ ഡെലിവറി നമുക്ക് അറിയില്ല എന്താണ് അനക്കം, എങ്ങനെയായിരിക്കും വരാമെന്നും നമുക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല. പിന്നെ നമ്മുടെ വയറ്റിൽ ആദ്യമായിട്ടൊരു ഇത് വരുമ്പോൾ അത് വയറിന് സ്പേസിലായിരിക്കുക, അതിങ്ങനെ വലുതായി വരുന്നുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ. 2-ാമത്തെ ഡെലിവറി ആകുമ്പോൾ നമ്മുടെ വയറിലെ ആൾക്ക് ഇതാവാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതായിരുന്നു അനക്കം എന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങും. നമുക്ക് 2-ാമത്തെ ഡെലിവറി ആകുമ്പോൾ ഒരു 3-4 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ചെറിയ ചെറിയ അനക്കങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടി തുടങ്ങും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ഡെലിവറിയിൽ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. 20 ആഴ്ച എത്തി കഴിഞ്ഞാൽ അനക്കറിയും നിനക്ക് അറിയണില്ല എന്നൊക്കെ ചിലപ്പോൾ വീട്ടുകാരൊക്കെ ചോദിക്കും, നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. പക്ഷേ അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 7 മാസം വരെയൊക്കെ അനക്കം ഇല്ലാണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ടൊക്കെ അറിയുന്ന ആൾക്കാരുടെ ഡോക്ടറെ അടുത്ത് നമ്മൾ പോയിട്ട് 5 മാസത്തിന് എനിക്കറിയില്ല ഡോക്ടറെ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയും, നീ എന്തിനാ ഇനിപ്പോഴേ അനക്കം നോക്കിയിരിക്കുന്നത്, അത് 7 മാസമൊക്കെ ആകുമ്പോൾ എനിക്ക് കൊള്ളുന്ന ഡോക്ടറിനെ നമ്മളെടുത്ത് പറയും. എൻ്റെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് എനിക്ക് അനക്കം കുറവൊക്കെ തോന്നി, അപ്പോൾ ഞാൻ ചെന്ന് ഇങ്ങനെ അനക്കൊക്കെ നോക്കി, അപ്പോൾ നീ എന്തിനാ എപ്പോഴെപ്പോഴും ഇത് നോക്കിയിരിക്കണത്, അത് സമയമാകുമ്പോൾ എനിക്ക് കൊള്ളുന്നൊക്കെ പറയും. പിന്നെ 7 മാസമൊക്കെ എത്തിയിട്ട് അനക്കം തുടങ്ങിയിട്ട് നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ മധുരമുള്ള ഫുഡുകളൊക്കെ, അതായത് ഞാൻ ഫസ്റ്റ് കഴിച്ചത് ഇങ്ങനെ അനക്കം കുറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ പഞ്ചസാര വെള്ളം കുടിക്കും, അതുപോലെ മധുരമുള്ള ജിലേബി, ലഡു, മിഠായി അങ്ങനെയൊക്കെ കഴിക്കും. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ എന്ന് നമുക്ക് കുറച്ചൊക്കെ കഴിയുമ്പോൾ അനക്കം ഉണ്ടാവും. ഇനിയിപ്പോൾ അന്നിട്ടും ഇല്ലെങ്കിൽ നമ്മൾ അത് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സൈഡ് ചെരിഞ്ഞൊക്കെ എടുക്കുക, അപ്പോൾ ആ അനക്കൊക്കെ ശരിയായി വന്നോളും. അതല്ലാണ്ട് നിങ്ങൾക്ക് ഒട്ടും അനക്കം തോന്നില്ല വെച്ചാൽ മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി, ഡോക്ടറെ അടുത്ത് പോയാൽ മതി. അല്ലാണ്ട് ചില സമയത്തൊക്കെ ഉണ്ണികൾ റെസ്റ്റ് എടുക്കും, ആ സമയത്ത് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ച് വേറെ ഒരു അസുഖമാക്കി മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 5 മാസം എത്തിയിട്ട് അനക്കില്ല, അനക്ക് കുറവാണ്, അനക്ക് അറിയുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒട്ടും ടെൻഷൻ ആവേണ്ട. വേറൊരു ഇഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 6 മാസം അല്ലെങ്കിൽ 7 മാസമാകുമ്പോൾ എന്തായാലും കുട്ടിയുടെ അനക്കം കിട്ടും. വേറെ ഇഷ്യൂ ഇല്ലാത്തോടത്തോളം നിങ്ങൾ വേറെ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ എനിക്ക് വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനതിന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണ്. എന്താ വെച്ചാൽ, ഇങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് അസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു, വയറുവേദന ഭയങ്കരമായിട്ട് ആ സമയത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്. എനിക്ക് വെച്ചാൽ പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട്, ചിലപ്പോൾ എൻ്റെ ശരീരത്തിൽ എഫക്റ്റ് ആവണ പോലെ ആയിരിക്കില്ലല്ലോ നിങ്ങളുടെ ശരീരത്തിൽ, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും നമ്മളൊക്കെ കഴിക്കുന്ന സാധനം തന്നെയാണല്ലോ ഈ വെളുത്തുള്ളി. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ജീരക വെള്ളമാണ് കുടിച്ചിരുന്നത്. ഫസ്റ്റ് ടൈമിൽ എനിക്ക് ഇങ്ങനെ ആസിഡിറ്റി ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ജീരക വെള്ളമാണ് എല്ലാവരും തന്നിരുന്നത്. അപ്പോൾ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു 2 വെളുത്തുള്ളിയൊക്കെ നമ്മൾ വെറുതെ കടിച്ച് കഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ ശരിക്കും നമ്മളെ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആ ഒരു അസ്വസ്ഥമായ വയറുവേദനയും മാറി എല്ലാതും ശരിയാവും. ഞാനിതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. ചിലർക്ക് വെളുത്തുള്ളിയുടെ മണമൊന്നും ആ സമയത്ത് ചിലപ്പോൾ പിടിക്കില്ല, ചിലവർക്ക്
വയറിനെ എന്നെ പിടിക്കില്ലായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, എനിക്കത് എന്തുകൊണ്ടോ എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യണതാണ്. ഒരിക്കലും വെളുത്തുള്ളി കഴിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിന്ന് പറഞ്ഞിട്ട് ആരും അത് ഇതാക്കരുത്. എൻ്റെ ഇതാണ്, ഇത് സയൻറ്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടുണ്ടോന്നൊന്നും പറയാൻ എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ കഴിക്കുന്നതാണ്, നമുക്കറിയാം ഗ്യാസ് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി കഴിച്ചേ നമുക്ക് അതൊരു മാറ്റം ഉണ്ടാവും അപ്പം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തുതരുന്ന ഒരു ടിപ്പാണ്, അതന്നെ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയാവുന്നല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നല്ല കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയണമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, പറ്റണവർ മാത്രം ഒന്ന് ചെയ്തു നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഫക്റ്റീവ് ആവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അനുഭവമായിട്ട് ഞാൻ പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കും, നമ്മളിത് കമൻറ്റിൽ കൂടെ ഇങ്ങനെ റിപ്ലൈ കൊടുക്കണതിൽ ഭേദം ഇതാണെന്ന് എനിക്ക് തോന്നി എൻ്റെ അനുഭവം. മറ്റുള്ളവർ ഒരുപാട് വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് ചെയ്യണേന്നൊരു ഇതുണ്ടായിരുന്നു. എന്നാലും എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യണം മാത്രം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചോ. അപ്പോൾ എനിക്ക് ഇതുപോലെ ഓരോ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾ ആ സംശയത്തിൽ നിന്നാണ് എനിക്ക് ഓരോ ഇതിങ്ങനെ ബുദ്ധിയൊക്കെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നന്നായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.